ഹലോ ഫ്രണ്ട്സ്, കേരളകാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ചാലക്കുടിയാണ്. ഇന്ന് നമുക്ക് ഇവിടെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്, ഒരു മാരുതി 800 ആണ്. കഴിഞ്ഞ ഞാനൊരു 35,000 രൂപയുടെ ഒരു 97 മാരുതി 800 അത് വീഡിയോ ചെയ്തതും പിറ്റേസും തന്നെ സെയിലായി. നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബർ അത് മേടിച്ചു. അപ്പോൾ തൊട്ട് എനിക്ക് ഒത്തിരി കോളുകൾ അല്ലെങ്കിൽ ഒത്തിരി മെസ്സേജുകൾ എനിക്ക് ആ വണ്ടിക്ക് വേണ്ടി വരുന്നുണ്ട്. വണ്ടി സത്യം പറഞ്ഞാൽ സോൾഡ് ഔട്ടായി. അപ്പോൾ അതേപോലെ തന്നെ റൈറ്റ് കുറഞ്ഞൊരു മാരുതി 800 ചോദിച്ച് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. വേറൊരു വീഡിയോ ഞാൻ ഇതുപോലെ മാരുതി 800 ചെയ്തത് എൻ്റെ ചാനലിൽ വീഡിയോ കിടപ്പുണ്ട്. അതേപോലെ ഇത് 2000 മോഡൽ വണ്ടിയാണ്, നമ്മളിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. 2000 മോഡൽ ഇതെപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ടെസ്റ്റ് പറഞ്ഞാൽ 2 ദിവസം മുമ്പാണ് ടെസ്റ്റ് കഴിഞ്ഞത്. പുതിയ ടാക്സ് ആണ്, 5 വർഷത്തെ ടാക്സ് ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ആണ്, അതായത് അടുത്ത വർഷം 8ാം മാസം വരെ ഇൻഷുറൻസ് കിടപ്പുണ്ട്. 5 വർഷത്തെ ടാക്സ് ഉണ്ട്. ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് വണ്ടിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ടെസ്റ്റിന് അതിൻ്റെ വൃത്തി വണ്ടിക്കുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങളിൽ പോകാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളൊരു കാര്യം ഓർമ്മിക്കുകയാണ്, നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ഇതുപോലെ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും വാഹനങ്ങൾ കൊടുക്കാണ്ടെങ്കിലും നിങ്ങളെ എന്നെ ഇൻഫോം ചെയ്യുക. അതിന് വേണ്ട നമ്പർ ഈ സ്ക്രീനിൻ്റെ അടിയിൽ സ്കോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളതായിട്ട് എന്നായിട്ട് ബന്ധപ്പെടുക. അതിന് വീഡിയോ എടുക്കുന്നതിന് മറ്റേ ചാർജോ അല്ലെങ്കിൽ മറ്റ് കമ്മീഷനോ കാര്യങ്ങളൊന്നും തന്നെ തരണ്ട. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനം നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നിങ്ങളിതിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടാൽ ഞാൻ വരും ദിവസങ്ങളിൽ ആ വാഹനത്തിൻ്റെ വീഡിയോ ചെയ്യാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ 2000 മോഡല് മാരുതി 800. വണ്ടി ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞുകൊണ്ട് വളരെയധികം നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ ഭാഗം നോക്കിയാൽ മനസ്സിലാവും. വണ്ടി ഇപ്പോൾ 2 ദിവസം മുമ്പ് റീടെസ്റ്റ് കഴിഞ്ഞുകൊണ്ട് തന്നെ പെയിൻറ്റിൻ്റെ ഭാഗങ്ങളെല്ലാം വളരെയധികം നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് വണ്ടി നല്ലൊരു എന്താ പറയുക, ഷോറൂം കണ്ടീഷനിൽ ഇരിക്കുന്നൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. വശങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കാണാനില്ല. എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ബാക്ക് വശം തന്നെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ, മനസ്സിലാവുന്നുണ്ടല്ലോ. നല്ല ഒരു എന്താ പറയുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാ പെയിൻറ്റിങ്ങൊക്കെ ടച്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് വളരെയധികം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത്രയും നമ്മൾ വണ്ടിയുടെ പുറമുള്ള വിശേഷങ്ങളുണ്ട്. നമുക്ക് ഇനി വണ്ടിയുടെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. വണ്ടിയുടെ ഉൾവശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പുറമെ കണ്ട അതേ ഒരു നീറ്റ്നെസ് തന്നെ വണ്ടിയുടെ ഉൾഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാം ഒരു ഒറിജിനാലിറ്റിയോട് കൂടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വണ്ടിയുടെ ഡാഷ്ബോർഡ് എല്ലാം ഒരു ഒറിജിനാലിറ്റിയോട് കൂടിയിട്ട് തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അവർ അവിടെ മേലെ മ്യൂസിക് സിസ്റ്റം വെച്ചത് എടുത്ത് താഴോട്ട് വെച്ചതിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് അല്ലാതെ വേറെ ഒന്നും തന്നെ അങ്ങനെ നമുക്ക് നോക്കിയിട്ട് നെഗറ്റീവായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. കണ്ടില്ല, ഡാഷ്ബോർഡ് ഞാൻ പറഞ്ഞത് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. ആ ഒരു മ്യൂസിക് സിസ്റ്റം മേലെ നിന്ന് താഴോട്ട് ഇറക്കി വെച്ചതിൻ്റെ ഒരു ഹോൾ അല്ലാതെ വേറെ ഒന്നും തന്നെ ഡാഷ്ബോർഡിൽ വേറെ കട്ടിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വണ്ടിയുടെ സീറ്റ് കവറുകൾ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കാര്യമായിട്ട് കീറുള്ള കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഡോർ പാഡുകളും അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു. പുറകെ സീറ്റും കണ്ടില്ല, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കീറുള്ള കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. വണ്ടിയുടെ റൂഫ് വാഷം നോക്കുകയാണെങ്കിൽ ചെറിയ ചളികളുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇത്രയും വർഷത്തിൻ്റെ ഒരു കലപ്പഴക്കത്തിൻ്റെതായ ചളികളല്ലാതെ വേറെ അങ്ങനെ കീറലൊന്നും വന്നിട്ടില്ല. ചെറിയ ചളികളുണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്താൽ നന്നായിരിക്കും. ഈ വണ്ടിയുടെ മീറ്റർ റീഡിംഗ് കാണിക്കുന്നത് 86,500 km ആണ് ഈ വണ്ടി മീറ്റർ റീഡിംഗ് കാണിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയും ഉള്ളിലേക്ക് വിശേഷങ്ങൾ കണ്ടു. ഇനി നമുക്ക് ഈ വണ്ടിയുടെ എഞ്ചിൻ ഭാഗം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ പുറമെ കണ്ട അതേ ഒരു വൃത്തി തന്നെ വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കട്ടിങ്ങോ കാര്യങ്ങളൊന്നും കൊടുത്ത് വൃത്തിയോടൊന്നും ആക്കിയിട്ടില്ല. വണ്ടിയിൽ എവിടെയും എഞ്ചിൻ്റെ എവിടെ എവിടെയോ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല. എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. എഞ്ചിൻ റൂമും അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത് നിങ്ങൾ നോക്കുമ്പോൾ നമുക്കങ്ങനെ നെഗറ്റീവായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. എവിടെയും വണ്ടി ആക്സിഡൻ്റ് ആയ പാടുകളോ കാര്യങ്ങളൊന്നും തന്നെ നമുക്കിതൊന്നും കാണുന്നില്ല. വണ്ടിയുടെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് രണ്ടും ഒരു 55% മേലെ ഓടാല്ല. ഫ്രണ്ട് രണ്ട് ടയറുണ്ട്. ബാക്ക് ടയർ അത്യാവശ്യം ആവറേജ് ടയറാണ്, അത്യാവശ്യം ഓടാല്ല ടയറുണ്ട്, മൊട്ടയായിട്ടില്ല. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇവനെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇവൻ്റെ ഡ്രൈവിംഗ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞു നോക്കാം. വണ്ടി ചെറുതായിട്ട് ബെൽറ്റിൻ്റെ സൗണ്ട് വരുന്നുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ അത്ര വലിയ ഒച്ചമിളിയും കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും 2000 വണ്ടി അതിൻ്റെതായ ചെറിയ ലെവലിൽ സൗണ്ടുകളും കാര്യങ്ങളല്ലാതെ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി ആ സ്റ്റാർട്ടിങ്ങിൽ എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ആ ബെൽറ്റിൻ്റെ സൗണ്ടൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല. എല്ലാം വളരെയധികം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ പോകുന്നുണ്ട്. നമ്മൾ വണ്ടിയുടെ എല്ലാ നല്ല വശങ്ങളും കണ്ടു. വണ്ടിയിൽ അങ്ങനെ നെഗറ്റീവ് പറയാനായിട്ടൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ്, വേറെ മറ്റ് ഗ്ലാസ്സുകളോ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ റീപ്ലേസ് ചെയ്തിട്ടില്ല. അത് മാത്രമുള്ളൂ വണ്ടിയിൽ ഒരു നെഗറ്റീവായിട്ട് നമുക്കിപ്പോൾ പറയാനുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടി 2000 മോഡലാണ്, ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. 5 വർഷത്തെ ടെസ്റ്റ് ഉണ്ട്, 5 വർഷത്തെ ടാക്സ് ഉണ്ട്. അടുത്ത വർഷം 2021 8ാം മാസം വരെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട്. ഈ 2000 മോഡൽ വണ്ടിക്ക് അവർ ചോദിക്കുന്ന വില 47,000 രൂപയാണ് ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറാണ് ഇപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ എഴുതി കാണിച്ചിരിക്കുന്നത്. അതുപോലെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരോട് ഡയറക്റ്റ് ബന്ധപ്പെടാം. ബാക്കി വിലയുടെ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാനും നിങ്ങൾ അവരെ ഡയറക്റ്റ് വിളിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.